പിന്നെ ഇതിന് വലിയ കെയറിങ് ആവശ്യമില്ല. ഇതെപ്പോഴും ഇങ്ങനെ തളർത്ത് പൂവായിട്ട് ഇങ്ങനെ നിൽക്കും. നനവും അതിയാവശ്യമില്ല. വേനൽക്കാലമാകുമ്പോൾ അധികം നനയുടെ ആവശ്യമില്ല. പിന്നെ ഈ ഭാഗം ഓപ്പൺ ആയിട്ടാണ് വിടുന്നത്. ഓപ്പൺ ആക്കിട്ടാണ്. അപ്പൊ ഇതിങ്ങനെ പാക്ക് ചെയ്ത്. ആ ഇനി ഇതില് നമ്മള് പേര് മാത്രം എഴുതി വിടും. ഇപ്പൊ ഇതിലായപ്പോ ഇതിനെ കംപ്ലൈന്റ് തീരില്ല. ഒരാള് പോലും ശരിക്ക് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ഡ്രൈ ഫ്ലവർ വെച്ച് പല ഷേപ്പിൽ ചെയ്യാം. ഫുള്ള് ആക്കി കഴിഞ്ഞാൽ ശരിക്കൊരു ഇതായിട്ട് നമുക്ക് എത്ര വർഷം വേണമെങ്കിൽ അകത്ത് ഇങ്ങനെ പെയിന്റ് പോവില്ല. അപ്പൊ നമ്മുടെ സിൽവറ്റേജ് പറയണേ ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്ത് ഡ്രൈ ഫ്ലവറിന് പെയിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളോളം നിൽക്കും. ഒരാളും അറിയില്ല ഇത് ഒറിജിനൽ ഫ്ലവർ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ഫ്ലവർ ആണോ എന്നൊന്നും അറിയാൻ പറ്റില്ല എന്നാണ് പറയണേ. ഹായ് ഫ്രണ്ട്സ്, ടെക്യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്ലാന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. നമ്മുടെ പെട്രിയ വൈൻ പ്ലാന്റ് തന്നെയാണ്. എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ പെട്രിയ വൈൻ പ്ലാന്റ്, വൈൻ ചെടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മുടെ പെട്രിയ വൈൻ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ്ങും ഫ്ലവറിങ് ടിപ്സും ഉൾക്കൊള്ളിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് കരുതി ആരും സ്കിപ്പ് അടിച്ച് പോകാതിരിക്കുക. ആദ്യം തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് പലതരത്തിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ അത് ഉൾക്കൊള്ളിക്കുന്ന ഒരു വീഡിയോ ആണ്. കൂടാതെ പലരും പ്ലാന്റിന് ഇഷ്ടപ്പെടുന്ന പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, പ്ലാന്റ് ഓൺലൈൻ വഴി മേടിക്കുമ്പോൾ ഡാമേജ് ആവലും പിന്നെ അതുപോലെ കൊറിയർ ചാർജ് കൂടാ അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ. അപ്പോൾ അതിനുള്ളൊരു പോം വഴിയും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ലോ കോസ്റ്റ് ബഡ്ജറ്റിൽ സേഫായിട്ട് പാക്ക് ചെയ്യുന്ന മെത്തേഡും കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലും ഈ കൊറിയർ അയക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ആരും സ്കിപ്പ് അടിക്കാതെ വീഡിയോ കാണാൻ നോക്കുക. കൂടാതെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പെട്രിയ വൈൻ പ്ലാന്റിൻ്റെ കെയറിങ്ങും ഫ്ലവറിങ് ടിപ്സും കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ വന്നിട്ടുള്ള നമ്മുടെ സിൽവറ്റേച്ചിയോടെ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ വീഡിയോ എടുക്കാനും വന്നിരിക്കണേ. അപ്പോൾ ഇവിടെ പെട്രിയ വൈൻ പ്ലാന്റ് നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. നിറയെ ചിത്രശലഭങ്ങളും തേനീച്ചകളും ഒക്കെ ഫ്ലവറിന് തേൻ കുടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ സിൽവറ്റേച്ചിയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ പറ്റി വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ സിൽവറ്റേച്ചിയോടെ തന്നെ ചോദിച്ചറിയാം നമുക്ക് പ്ലാന്റിന്റെ വിശേഷങ്ങള്. പിന്നെ വേറെ ഇത് ഡെക്കറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും അതെല്ലാം ഉൾക്കൊള്ളിക്കുന്നത് നല്ലൊരു വീഡിയോ തന്നെയായിരിക്കും. അപ്പൊ സിൽവറ്റേച്ചി നമ്മുടെ പ്ലാന്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തേ. പ്ലാന്റ് എവിടത്തുകാരനാണ്? ഇതൊരു പുറം വിദേശിയാണ്. ലാറ്റിൻ അമേരിക്കൻ വേണമെങ്കിൽ പറയാല്ലേ. സുന്ദരി എപ്പോഴും വർഷത്തിലെ 365 ദിവസല്ലേ പറയണത്. 365 ദിവസവും പൂവിരിയുന്ന ഒരു ചെടിയാണ്. സീസൺ അല്ല എന്നും ഇതുപോലെ തന്നെ പൂ എപ്പോഴും ഉണ്ടാവും. പേപ്പർ പ്ലാന്റ്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും വർഷത്തിൽ എല്ലാ ദിവസവും പൂ ഉണ്ടാവുന്ന പേപ്പർ പ്ലാന്റ് വളരെ ചുരുക്കമാണ്. അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. ഭയങ്കര ഭംഗിയിൽ ഉണ്ടാവണ പൂ ഉണ്ടാവണത് ഇതാ. അതെ, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന അതേ ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. നേരിട്ട് കാണാനും അതുപോലെ കുന്നുകൂടിയാണ് നിക്കണേ, കൊല കൊലയായിട്ടാണ് നിക്കണേ. ഇപ്പൊ സിൽവറ്റേച്ചി ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണ ഒരു കൊട പോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പൊ സിൽവറ്റേച്ചി ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണേ? ഇത് നട്ട് കഴിയുമ്പോഴേ ഇതിന് വലിയ കെയറിങ് ഒന്നും ആവശ്യമുള്ള ഒരു ചെടിയല്ല അത്. നമ്മൾ നടുമ്പോ ഇത്തിരി അടിവളം ഇടുക എന്ന് പറയില്ലേ, ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ഇട്ടിട്ട് വെക്കുക. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോ തയ്യ വെക്കണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ പൂ വരും. വിത്തിൽ നിന്നുള്ളത് അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഈട് നിക്കണത് അതാ. ആ പിന്നെ നല്ല വളർച്ചയും വരുന്നുണ്ട് സീഡി എന്നുള്ളതാവുമ്പോ. അതിന് കൊടുത്തിത്തിരി കഴിയുമ്പോ ഒരു 2-3 മാസം കഴിയുമ്പോ ഒരു ക്രീപ്പർ വരും, ഒരു വള്ളി പോലെ വരും. അപ്പൊ അതിന് സപ്പോർട്ട് കൊടുക്കാം. ഞാൻ ഒരു ഇതിന് ഒരു സപ്പോർട്ട് ഒരു വടി കമ്പിയാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു കമ്പി കനലൊരു കമ്പി കൊടുത്തിരിക്കുക. അതും ഇങ്ങനെ വട്ടം ചുറ്റി ചുറ്റി നമ്മള് ഇട്ട് കൊടുത്തിരിക്കുന്ന ചെടി പ്രൂൺ ചെയ്യും. ഇതിന് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോ പുതിയ ഇളപ്പ് വരുമ്പോ ഈ കാണുന്നതൊക്കെ പുതിയ ഇളപ്പുകൾ അതിന്റെ മുകളിലൊക്കെ നിക്കണില്ലേ, ഇതുമ്മയാണ് അധികം ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എവിടെങ്കിലും ഒരു ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് രണ്ടിളപ്പ് പുതിയത് പുതിയത് വരും. കൂടുതൽ ലീഫും കൂടുതൽ ഫ്ലവറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക, അതായത് പ്രൂൺ ചെയ്യുക. പ്രൂൺ ചെയ്യുന്നതാണ് അതിന് നല്ലത്.
പിന്നെ ഇതിന് വലിയ കെയറിങ് ആവശ്യമില്ല. ഇതെപ്പോഴും ഇങ്ങനെ തളർത്ത് പൂവായിട്ട് ഇങ്ങനെ നിൽക്കും. വള നനവും അതിയാവശ്യമില്ല. വേനൽക്കാലാവുമ്പോ അധികം നനയുടെ ആവശ്യമില്ല. വളപ്രയോഗം ആവശ്യമില്ല. വെയില് കൂടുതൽ വെയില് വേണം. വെയില് അത്യാവശ്യം ഉണ്ടായാലാണ് നല്ല പോലെ ഫ്ലവർ വരണ കാണുന്നത്. പക്ഷെ അത് വിചാരിച്ചിട്ട് മഴക്കാലത്തും വെയിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഓൾ സീസൺ പ്ലാന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് കാരണം മഴക്കാലായാലും മഞ്ഞുകാലായാലും വെയിലുകാലായാലും ഫ്ലവറിന് ഒരു കുറവുണ്ടാവില്ല. എങ്കിലും വെയിലാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വെയിൽ കാലത്ത് വെയിൽ സമയങ്ങളിൽ വെയിൽ തന്നെ കിട്ടണം. അത് മഴയാകുമ്പോഴും കുറച്ച് മഴ പെയ്ത് കഴിയുമ്പോ പിന്നെ വെയിൽ ഉണ്ടാവുമല്ലോ. ആ വെയില് കിട്ടിയാലും മതി. അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് മഴ ഉണ്ടാവില്ലല്ലോ. പിന്നെ ഈ പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സാൻഡ് പേപ്പർ വൈ എന്ന് പറയാൻ കാരണം ഇതിന്റെ എന്താണ്, ഇതിന്റെ ലീഫ് തൊടുമ്പോഴേ ഭയങ്കര റഫാ. അതായത് സാൻഡ് പേപ്പറിന്റെ ആ ഒരു ഷീറ്റ് പോലെ തന്നെയാണ് ഇതിന്റെ ലീഫ് ഇരിക്കുന്നത്. ഭയങ്കര റഫാണ്, ഭയങ്കര റഫ്. ഉറച്ചിലാണ് നമ്മുടെ കൈ. കയ്യമ്മ അതിന്റെ ഇത് വരുമ്പോ ഇങ്ങനെ ഒരു ഇതുപോലെ സ്കിന്ന് ഇങ്ങനെ ഇതായിട്ടേ ഒരു ഇത് വരും. കറക്റ്റ് സാൻഡ് പേപ്പർ പോലെ തന്നെ. അതുകൊണ്ടാണ് സാൻഡ് പേപ്പർ വൈ എന്നും കൂടി ഇതിനെ വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ, അതായത് നമുക്ക് ഈ ഒരു പ്ലാന്റിന്റെ സെയിലിനും കൂടി അവൈലബിൾ ആണ്. നമ്മുടെ സിൽവറ്റേജ് സെയിലിനും കൂടി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പ്ലാന്റിൻ്റെ വലുപ്പവും പിന്നെ പ്ലാന്റ് സിൽവറ്റേജ് പാക്ക് ചെയ്തയക്കണേ ആർക്കും ഡാമേജ് ആയി കിട്ടാതിരിക്കാൻ വളരെ പ്രത്യേക രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്തയക്കണത്. ഞാൻ അങ്ങനെ പാക്ക് ചെയ്തയക്കുന്നത് വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ പാക്കിംഗ് ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഈ ഇതാണ് എൻ്റെ അറിവിൽ ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ലെങ്ത് കണ്ടത്. ലെങ്ത് കാണുന്നില്ല, ഈ ലെങ്ത്, ഇത്രയും ലെങ്ത് ഉള്ളതാണ് ഒറിജിനൽ. ഇതിന്റെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. ചെറിയ ചെറിയ ഇത്രാവശ്യം പോകുന്ന കൊലയായിട്ടുള്ള പൂവുണ്ട്. അതും ഇത്ര വലിയ പൂവ് വരില്ല. അത് ഇത്രയും ഭംഗിയില്ല. ഇപ്പൊ കണ്ടയിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള പെട്രിയ ഇതാണ് കേട്ടോ. ഞാൻ എല്ലാവരും എന്താ വെച്ചാൽ ഇവിടെ പലരും വന്നിട്ടേ ഇതെല്ലാം ഞങ്ങളുടെ പെട്രിയ, ഇത് തന്നെയല്ല പെട്രിയ എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനോട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആൾക്കാർ വരുമ്പോൾ. അപ്പൊ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മേടിക്കുമ്പോ റഫ് എല്ലാം നല്ല വലിപ്പമുള്ളതും ഭയങ്കര റഫായിട്ടുള്ളതാണ് ഒറിജിനൽ. ഇത്രയും വലിയ പൂക്കൊല പൂവരുന്ന പെട്രിയ. ഇതിന്റെ തന്നെ നമുക്ക് ഡാർഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു സ്റ്റമ്മ് കട്ട് ചെയ്ത് വെച്ച് അതിൽ നിന്നും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഫ്ലവറിനൊക്കെ വലിപ്പം കുറയണ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഈ ലീഫിന് ഇത്ര റഫ്നെസ് ഇല്ല എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് വേറെ ടൈപ്പാ വരുന്നത്. രണ്ട് മൂന്ന് ടൈപ്പ് ഇങ്ങനെ ഇത് ചെയ്യുമ്പോ വരുന്നതായിരിക്കാം. അപ്പൊ എന്തുകൊണ്ടും സീഡിൽ നിന്നുള്ള പ്ലാന്റിന് തന്നെയാണ് ഇതിന്റെ സെയിം ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നത്. സീഡിൽ ഇപ്പൊ നമ്മള് ഞാനിപ്പോ അത്യാവശ്യം കുറച്ചൊരു 10,000-15,000 ഒക്കെ വിറ്റിട്ടുണ്ടായിരിക്കും തൈ. അവരൊക്കെ കൊറേ ആൾക്കാർ ഫ്ലവർ ആകുമ്പോ സിമ്പിൾ ആയിട്ട് പറയുന്നത് 10,000 തൈ വിറ്റുന്നു. അത്രയും ഇപ്പൊ രണ്ടു കൊല്ലായില്ലേ വിറ്റുടങ്ങി. നല്ല ഡിമാൻഡിൽ പോണ ഒരു ചെടിയാ. പിന്നെ അത് എന്താ പറയാ, അവര് പൂ വിരിയുമ്പോ വീട്ടിൽ വിരിയുമ്പോ നമുക്ക് ഫോട്ടോസ് ഇട്ട് തരുന്നുണ്ട് മേടിച്ചവര്. അപ്പൊ അവർക്ക് ഈ പൂ തന്നെ വിരിഞ്ഞു കാണുമ്പോഴേ അപ്പൊ അവരുടെ ആ സന്തോഷം നമുക്കും സന്തോഷല്ലേ. അതുകൊണ്ടാണ് പലരും മേടിച്ചിട്ട് പല വേറെ ആൾക്കാരെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പിന്നെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ഇഷ്ടം എന്ത് ഭംഗിയുള്ളതാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇടുമ്പോ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം വരും. അതുകൊണ്ട് പറഞ്ഞതാ പലരും അതറിയാതെ മേടിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ, ഇവിടെ നിറയെ ചിത്രശലഭങ്ങളും തേനീച്ചകളും എല്ലാം ഈ ഒരു ചെടീനെ ചുറ്റി വളഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലോസപ്പ് ആയിട്ട് അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ രാവിലെ ഒക്കെ സിൽവറ്റേജ് പറയുന്ന രാവിലെ ഒക്കെ വന്ന് നോക്കുമ്പോ നിറയെ ചിത്രശലഭങ്ങളാണ് പറയുന്നത്. രാവിലെ നോക്കുമ്പോഴേ നമുക്ക് കണ്ണിനും മനസ്സിനും നല്ലൊരു കുളിർമ ഇത് ചെടി. കാരണം എല്ലാ ശലഭങ്ങളും തേൻ കുടിക്കുന്ന എല്ലാ വക ജീവികളും ഇതിന്റെ മുകളിൽ ഉണ്ടായിരിക്കും. ഈ ഒരു നട്ടുച്ച സമയത്തും ഇതുമ്പോ നിറയെ തേനീച്ചകളും ചിത്രശലഭങ്ങളാണ് കേട്ടോ. നിങ്ങക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഞാൻ ക്ലോസപ്പ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതിന്റെ പാക്കിംഗ് കാണിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലാന്റ് കൊണ്ട് നമുക്ക് ഡെക്കറേഷൻ കുറേ അധികം ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. അതെല്ലാം കാണിക്കാം. പാക്കിംഗ് ആണ്. എന്താണ് പറയാൻ വന്നേ? അല്ല, ഇത് ഈ ഫ്ലവർ ആണ് ഡ്രൈ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഞാൻ ഇർക്ലീമ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക്. അപ്പൊ നമുക്ക് ഇനി പാക്കിംഗ് ഒന്ന് കണ്ടിട്ട്. അപ്പൊ സിൽവറ്റേജി ഇനി നമുക്ക് പാക്കിംഗ് നോക്കിയാലോ. ആ
ഇതാണ് നമ്മുടെ ചെടിയുടെ വലുപ്പം അല്ലേ? അതെ, ചേച്ചി അയക്കണ പെട്രിയ പ്ലാന്റിന്റെ വലുപ്പം ഈ കാണുന്നതാണ്. ഇത് ഏകദേശം എത്ര മാസത്തെ ചെടിയാണ്? ഒരു 5-6. ഇത് കവറിലല്ലേ ഇരിക്കണത്, നമ്മൾ നട്ടിട്ടുള്ളത്. ഇത് 5 മാസത്തിന് മേലെ പ്രായത്തിൽ ചെടിയാണ്. കാണുമ്പോ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും, പക്ഷെ ഈ ഒരു പ്ലാന്റ് നമ്മൾ വിത്തിൽ നിന്ന് പാവുന്ന പ്ലാന്റാണ്. അതിനാണ് കൂടുതൽ ഈട്. ഇനി ഇതിനെ ഒരു ചെലപ്പോ ഒരു ലീഫ് കൂടി വന്നു കഴിഞ്ഞതിന്റെ വള്ളി വരും, അങ്ങനെ ഇതായിട്ട് ക്രീപ്പായി തുടങ്ങും. അപ്പൊ അതിനൊരു ക്രീപ്പർ കൊടുത്ത് താഴെ വെക്കണെങ്കിൽ അല്ലെങ്കിൽ ചട്ടിയിൽ വെക്കുമ്പോ പെട്ടെന്ന് ഇനി വളർച്ച വരും ഈ ചെടിക്ക്. കവറിലിരിക്കുന്നോണ്ട് മാത്രമാണ് ഈ ഒരു പ്ലാന്റ് ഇത്ര സ്ലോ ഗ്രോത്ത്. നമ്മളത് കിട്ടിയതിന് ശേഷം കൊണ്ടുപോയി വീട്ടില് വലിയൊരു ചട്ടിയില് അല്ലാന്നുണ്ടെങ്കിൽ നിലത്ത് നട്ടു കഴിഞ്ഞാൽ പിന്നെ ക്രീപ്പായി തുടങ്ങും. ക്രീപ്പ് അപ്പൊ നമുക്കിനി ഇതിന്റെ പാക്കിംഗ് നോക്കാം. പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം തന്നെ എന്താ സെലക്ട്? കുറച്ച് മണ്ണ് കളഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഇതിനെ ഇതൊന്നും പൊതിയും. പിന്നെ പൊതിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിപ്പോ യൂസ് ചെയ്യണത് കുപ്പിയിലാണ്, നമ്മുടെ വെള്ളത്തിന്റെ ബോട്ടിലിൽ, വെള്ളത്തിന്റെ ബോട്ടിലാണ് പാക്ക് ചെയ്ത് വിടുന്നത്. ഇതിലാക്കുമ്പോ കംപ്ലൈന്റ് കാണുന്നില്ല, തീരെ കംപ്ലൈന്റ് വരുന്നില്ല. എയർ ഓപ്പൺ ആയിട്ടാണ് വിടുന്നത്. ഇതിനൊന്ന് ഇതുപോലെ പൊതിയും ഇവിടുന്ന് ഇങ്ങനെ. ഇപ്പൊ ഇതിലായി, ഇപ്പൊ ഇതിന് കംപ്ലൈന്റ് തീരില്ല. ഒരാള് പോലും ചെടിക്ക് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ലീഫിന് ഒന്നിനും കംപ്ലൈന്റ് വരില്ല. അപ്പൊ ഇതിന്റെ ഈ മണ്ണിന്റെ പോഷി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യും. ഇവിടെ ടാപ്പ് പൊട്ടിക്കും. ഇനി ഇവിടെ ലീഫ് ഇങ്ങനെ നിക്കണ്ടല്ലോ, അതിനൊരു കുപ്പി കൂടി എടുത്തിട്ട് കംപ്ലൈന്റ് വരും. ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഭാഗം ഓപ്പൺ ആയിട്ടാണ് വിടുന്നത്, ഓപ്പൺ ആക്കിട്ടാണ്. അപ്പൊ ഇതിങ്ങനെ പാക്ക് ചെയ്ത്. ആ ഇനി ഇതില് നമ്മള് പേര് മാത്രം എഴുതി വിടിച്ച്. പിന്നെ കീഴെ മണ്ണിരിക്കുന്ന ഭാഗത്ത് ഇവിടെ ടാപ്പ് ഒട്ടിക്കും. പ്ലാന്റിന് ഒരു കംപ്ലൈന്റ് വരില്ല, സേഫ് ആയിരിക്കും. പിന്നെ നമുക്ക് വേറെ ഇപ്പൊ നെറ്റിലൊക്കെ, അതായത് നെറ്റിന്റെ ഷീറ്റ് കൊണ്ടൊക്കെ ഇതുപോലെ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് അയക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പാക്കിങ്ങിന് സെപ്പറേറ്റ് ചാർജ് എടുക്കേണ്ടി വരും. ഇതാവുമ്പോ നമുക്ക് ചാർജ് എടുക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് സേഫ് ആയിട്ട് തന്നെ പ്ലാന്റ് അയക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഗുണം. അപ്പൊ ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് വിടണേ. അപ്പൊ ആരും ചെടി കിട്ടുന്നോണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ ഒരുവിധം എല്ലാവർക്കും ഇങ്ങനെ അയച്ച്, ആർക്കും കംപ്ലൈന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല പാക്കിംഗ് പറയുന്നുണ്ട്. ഓക്കെ, ഒരു 10-12 ദിവസം വരെ നമ്മള് സ്പീഡ് പോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് സ്പീഡ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 10-12 ദിവസം എടുത്താൽ കൂടിയും ഒന്നാമത്തെ പെട്രിയ പ്ലാന്റിന് ഒരു ഡാമേജ് ഉണ്ടാവില്ല, പ്ലസ് ഇങ്ങനെ പാക്ക് ചെയ്യുന്നതുകൊണ്ട് വേറെ ഒരു ഡാമേജും വരുന്നില്ല. പാക്ക് ചെയ്ത് വിടണേ. പിന്നെ നമുക്ക് സിൽവറ്റേജ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരുന്ന ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടാ. അപ്പൊ സിൽവറ്റേജ് ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? ഇതാണ് സിൽവറ്റേജ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നത് അല്ലേ? ഒരു ഷേപ്പ് ഇതാണ്. ഇതാ ഡ്രൈ ഫ്ലവർ അല്ലേ? ഇത് ഡ്രൈ ഫ്ലവർ. ഇതുമ്മ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് പെയിന്റ് ചെയ്തിട്ടുണ്ട്, അധികം പെയിന്റ് ചെയ്യാത്ത. ഇതൊന്നും പെയിന്റ് ചെയ്യാത്ത. ഇതിപ്പോ കുറച്ച് പഴക്കം ചെന്നതാണ്. ഇതുമ്മ കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫസ്റ്റ് ടൈം പെയിന്റ് ചെയ്ത് വെക്കുമ്പോ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അല്ലേ? എടുപ്പും കാണാനുള്ള എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമില്ലേ? ഇതൊക്കെ പെയിന്റ് ചെയ്യാത്തതാ. ഓക്കെ, ഇത് പെയിന്റ് ചെയ്യാത്ത, അതുപോലെ തന്നെ വെച്ചിരിക്കണല്ലേ? അതുപോലെ തന്നെ വെച്ചിട്ടുള്ള. ഇതിപ്പോ ഒരു 2-3 വർഷമായി. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ഈ ഒരു ഡ്രൈ ഫ്ലവർ വെച്ച് പല ഷേപ്പിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡ്രൈ ഫ്ലവറുമ്പോ നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ഫ്ലവർ പോലെ ആക്കാം. അതായത് ആ ഒരു ബ്ലൂ കളറ് സെയിം പെയിന്റ് തന്നെ മേടിച്ച് ഫ്രഷ് ഫ്ലവർ പോലെ തന്നെ ആക്കാം അല്ലേ? ആ ഒരു കളർ തന്നെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം ഉണ്ടാക്കണത് എങ്ങനെയാന്ന് കാട്ടി കൊടുക്കാം. അപ്പൊ പെയിന്റ് ഉണ്ടോ അതിന്റെ? ആ പെയിന്റ് അടിക്കാം. ഇതിപ്പോ ഇതൊന്ന് ഉണ്ടാക്കണത് കാണിക്കാം. ഇത് ഈർക്കിളിയാണ്. നമ്മളിപ്പോ ഡ്രൈ ഫ്ലവർ ജസ്റ്റ് ഒന്ന് എടുക്കാം.
ഇങ്ങനെ ഈ പൂവ് ഇതായിട്ട് ഇതെല്ലാം സീഡ് ഉണ്ടാവുക. ഈ ഈ സീഡ് എടുത്തിട്ട് ഔട്ടർ ഇത് വരുന്നത്, ഇത് വേസ്റ്റ് ആണ്, ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞു. ഇതിപ്പോ ഈ സെന്ററിയോ കൂടെ ഇത് ഇറക്കുക, ഇങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ ഗം കൊടുക്കാം. അത് അത്ര വലിയ പണിയൊന്നുമല്ല, ജസ്റ്റ് നമ്മള് ഈർക്കിലീമ പൂ വെച്ചിട്ട് ഗമ്മ വെച്ചോട്ടിക്കണോന്നുള്ളൂ. ഇങ്ങനെ ഇരിക്കും, ഒത്തിരി കഴിയുമ്പോ അത് ഉണങ്ങുമല്ലോ. ഓക്കെ ഓക്കെ, നമുക്ക് അതുപോലെ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. പെയിന്റ് നമ്മള് ഇഷ്ടമുള്ള പെയിന്റ് ചൂസ് ചെയ്ത് ചെയ്യണോണ്ട് അങ്ങനെയും കുറച്ച് ഭംഗിയാക്കാം. ഫ്ലവറിന്റെ കളറ്, സെയിം ഫ്ലവറിന്റെ കളറില് പെയിന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒട്ടിച്ച് ഒട്ടിച്ച് വന്നാൽ മതി. അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് എത്ര ഗ്യാപ്പ് ഇട്ട് ചെയ്യണം അതുപോലെ ചെയ്യാം. പിന്നെ അല്ലാതെയും വേറെ ഷേപ്പുകളിലൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ വേറെ ഫ്ലവർ ഉണ്ട് അല്ലേ, അപ്പൊ അത് അപ്പൊ നമുക്കിനി നമ്മുടെ ഡെക്കറേഷൻ കാണാം കേട്ടോ. സിൽവറ്റേജിന്റെ ഇപ്പൊ അവിടെ സിൽവറ്റേജി ഓൾറെഡി ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സിൽവറ്റേജി ഇതിപ്പോ എന്താ ചെയ്യണേന്ന്? ഇത് ഇതിന്റെ ഈ ഷേപ്പിൽ തന്നെ പൂട്ടിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒറിജിനൽ ഫ്ലവർ, ഫ്രഷ് ഫ്ലവർ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതിന്റെ ഡ്രൈ ഫ്ലവർ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് പെയിന്റ് ചെയ്തതാ. ഓക്കെ, ഇതിന്റെ ഈ ഒരു ഡ്രൈ ഫ്ലവർ ഉണങ്ങിയ ഫ്ലവറിനെ പെയിന്റ് ചെയ്തതാണല്ലേ? പെയിന്റ് ചെയ്തതാ. ഓക്കെ, ഇത് ഇതിന്റെ തന്നെ തണ്ട് കിട്ടൂല നമുക്ക് പൂവിന്റെ. ഇത് അതിന്റെ പൂവിന്റെ കൊലയാണ്. അതമ്മ ഇത് വെച്ചിട്ട് നമ്മൾ പെയിന്റ് ചെയ്തത് വെച്ച് ഓരോന്ന് വെച്ച് ഒട്ടിക്കുക. ഓക്കെ, അത് വർഷങ്ങളോളം ഇങ്ങനെ ഇരിക്കും. ണെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും മാത്രം. ഒട്ടാൻ കുറച്ച് താമസം ഉണ്ടാവും എങ്കിലും ഒട്ടും ഒട്ടും ഒട്ടുമിക്ക ഈ പറയുന്ന ചൈനീസ് പേപ്പർ ഒക്കെ വെച്ച് എല്ലാവരും ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്നത് ഫെവിക്കോള് വെച്ചാണ്. ഇതിങ്ങനെ ഇതായിട്ട് നമുക്ക് എത്ര വർഷം വേണമെങ്കിൽ അകത്ത് ഇങ്ങനെ പെയിന്റ് പൂവില്ല, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഞാൻ ഫുള്ള് ഇപ്പൊ ഒടിച്ച് കാണിച്ചു തരാം. ഇതിപ്പോ ഉണങ്ങി ഫ്ലവർ പോയ സംഭവമാണല്ലേ, സീഡ് എടുത്തത്. ഇത് ഫ്ലവർ കൊഴിഞ്ഞത്, കൊഴിഞ്ഞതിന്റെ തണ്ട് കട്ട് ചെയ്തെടുക്കാം. അതിന്ന് കട്ട് ചെയ്തെടുക്കുന്നു ചെടി. എന്നിട്ട് ആ പൂവ് നമ്മളൊന്ന് പെയിന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അകത്ത് എപ്പോഴും ഇങ്ങനെ ഫ്രഷ് പൂ പോലെ, ഇതിപ്പോ ഫ്രഷ് ആയിട്ടല്ലേ, ഇതിപ്പോ അതിന്റെ ഉള്ളിൽ വെച്ചാൽ ഫ്രഷ് ആയിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇതുപോലെ ഇതിപ്പോ ഫുള്ള് ഒട്ടിച്ചിട്ട് നമ്മളിപ്പോ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സിൽവറ്റേജ് പറയണേ ഇതുപോലെ നമ്മൾ പെയിൻറ് ചെയ്ത് ഡ്രൈ ഫ്ലവറിന് പെയിൻറ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളോളം നിൽക്കും. ഒരാളും അറിയില്ല ഇത് ഒറിജിനൽ ഫ്ലവറാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ഫ്ലവറാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആ ഇത് ഞാനിവിടെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരു കൂട്ടർ വന്നപ്പോൾ എടുത്തു കൊണ്ടുപോയി. അതുകൊണ്ട് അത് വർഷങ്ങളായിട്ട് ഞാൻ 2-3 വർഷമായിട്ട് അകത്ത് വെച്ചിരുന്നതാണ്. ഈ ഇടയ്ക്കൊന്ന് പൊടിയൊന്ന് തട്ടി കൊടുക്കണം എന്നുള്ളൊരു ഇതുള്ളൂ. കാണാനും നല്ലൊരു കളറല്ലേ ഇത്. നല്ല കളറാണ്. എല്ലാവരും വരുമ്പോ അത് അകത്തുനിന്ന് പുറത്തുനിന്ന് പൊട്ടിച്ചു വെച്ചതാണോ എന്ന് ചോദിക്കാറ്.
രണ്ട് പഞ്ച് ഇങ്ങനെ നമ്മള് തീപ്പായ്മക്ക് ഓരോ പൊട്ടിച്ച് ഇവിടെ ഉള്ള കാരണം നമ്മള് തീപ്പായ്മയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോ നല്ല പഞ്ഞില് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിൽവറ്റേജ് ഇവിടെ ഫ്ലവറ് അതായത് പെയിന്റ് അടിച്ച് സംഭവം അതിനകത്ത് ഒരു ബഞ്ച് അതിനകത്ത് കയറ്റിയിട്ടുണ്ടല്ലേ. ഇതിലൊരു ബഞ്ച് ആട്ടി ഉണങ്ങിയതാ, ഡ്രൈ ഫ്ലവറാ. ജിബിന് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? പിന്നല്ലാണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. എവിടെ ചേച്ചി ഇപ്പൊ ഇവിടെ നിക്കണ കാലം നീ വേണേ കണ്ടുപിടിക്കായിരിക്കും, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എവിടെ? ഈ മോളിത്തെ ആണെന്ന് തോന്നുന്നു. അത് തന്നെ കുറച്ച് ഡാർക്ക് ആയി. അതാണ്, അത് തന്നെയാണോ? അതാണോ? ഇതാണ്. ഓക്കെ ഓക്കെ. അത് ഡാർക്ക് ആയിട്ട് നിക്കണ പോലെ തോന്നി. ആ അത് തന്നെയാണ്. പിന്നെ മനസ്സിലാവാൻ കാരണേ അതിന്റെ സ്റ്റമ്മിന് മറ്റേ ഉണങ്ങിയന്റെ കളറായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു വേർതിരിവ്. അങ്ങനെ പെട്ടെന്ന് അറിയില്ല, എങ്കിലും ചെറിയതായിട്ട് വേർതിരിവ് അറിഞ്ഞത് അതുകൊണ്ടാണ്. ഇതിപ്പോ ഇതിന്റെ ഒറിജിനലിന്റെ കൂടെ നിക്കണ കാരണല്ലേ, അല്ലെ? അപ്പൊ നമ്മൾ അകത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അറിയില്ലല്ലോ. ഒറിജിനലിന്റെ ഒപ്പം നിന്നാൽ അറിയില്ല. അത് സിൽവറ്റേജ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ നോക്കണേ. അത്രേ ഇതില് നമുക്ക് ഇത് വർഷങ്ങള് നമുക്ക് അകത്ത് ഇതുപോലെ തന്നെ വെക്കാം. സെറ്റ് ചെയ്തിട്ട് ആ പെയിന്റ് അടിച്ച് കൊണ്ടുവന്നിരുന്നതാണ്. ഇതിലിപ്പോ ഇത് കാണണെങ്കിൽ ഇവിടെ നോക്കിയാല് ഗമ്മ ചെയ്തിട്ടുള്ളത് കാണാനോ? കാണാൻ പറ്റില്ല. ഗമ്മ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സിൽവറ്റേജ് പറയുന്നത്. ഡ്രൈ ഫ്ലവർ ആയിട്ട് ഇതുപോലെ പെയിന്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാളും അറിയില്ല.